എൻ്റെ ജീവിതം ഒരു സ്വയം പരീക്ഷണമായിരുന്നു. അതായത് ഞാനൊക്കെ എനിക്ക് 60 വയസ്സായി. ഈ മാസം അടുത്ത മാസം 1st ഒക്ടോബർ 1st എനിക്ക് 60 വയസ്സ് തികയും. ഞാൻ ജനിക്കുന്ന കാലത്തെ ഇവിടുത്തെയൊക്കെ സാമൂഹ്യ സാഹചര്യം ഇപ്പോൾ കുഞ്ഞാപ്പാക്കാൻ്റെയൊക്കെ പ്രായമുള്ള ആളുകൾക്കറിയാം. ഒരു യുക്തിവാദി പോയിട്ട് ഒരു നേരിയൊരു അഭിപ്രായം അത് ശരിയാണ്, ആ കയ്യും ഇങ്ങനെ കെട്ടണമെന്ന് ഇങ്ങനെ കെട്ടുക എന്നുള്ളത് പോലും വളരെ ഭീകരമാണ്. ഞാൻ ജുമായ്ക്ക് പോയിട്ട് ഇങ്ങനെ കയ്യെട്ടിട്ട് തന്നെ എനിക്ക് ചീത്ത കിട്ടിയിട്ടുണ്ട്. അപ്പം തന്നെ ഓൻ വഹാബി ആയിക്കണം പേശക്കണം എന്ന് പറഞ്ഞു. അല്ല ഇങ്ങനെ കയ്യെട്ടിയാൽ അപ്പുറപ്പുറം നിൽക്കണ ഊരമാ കുത്തണ്ട വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ കെട്ടിയത്. അതായത് നമുക്ക് എപ്പോഴും ഒരു സാമൂഹ്യ ബോധം ഉള്ളതുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നവന് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട വിചാരിച്ചു. ഇങ്ങനെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഈ മുട്ടും എൻ്റെ പള്ളൊക്കെ ഇങ്ങനെ കുത്തും. അത് ഒഴിവാക്കാൻ വേണ്ടി ലേശമൊന്നും ഇങ്ങനെ കുത്തുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ നോക്കുക വഹാബി എന്നാണ്. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ കുറച്ചു കാലം ഇതൊക്കെ കഴിഞ്ഞ് 17-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഈ കിതാബ് ഓതിയപ്പോൾ തന്നെ എൻ്റെ കഥ കഴിഞ്ഞത്. ആദ്യമായിട്ട് ഖുർആന്റെ മലയാള പരിഭാഷ വായിച്ചത് എൻ്റെ 17-ാമത്തെ വയസ്സിലാണ്. അത് വായിച്ച് പകുതി ആയപ്പോഴേക്കിന് തന്നെ എൻ്റെ ഈമാൻ നേരത്തെ ഹദീസിൽ പറഞ്ഞ ഒരു അമ്പ് മറ്റേ ഉണ്ട്, പിന്നെ തിരിച്ചാ അമ്പ് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു കാലത്ത് എനിക്ക് ഞാൻ ആദ്യം പുറത്തിറങ്ങിയിട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ചെറിയ അഭിപ്രായങ്ങൾ ഈ ഖുർആനൊന്നൊരു ശരിയല്ലല്ലോ എന്ന അഭിപ്രായം പറയുമ്പോഴേക്കന്നെ അനക്ക് രാമസിംഹന്റെ ഗതി ഔട്ടോ എന്നുള്ള കമൻ്റാണ് ആദ്യം വരുന്നത്. രാമസിംഹൻ അറിയാലോ, മതം മാറിയതിന് പൂക്കോട്ടൂർക്കാരൊന്നായിട്ട് പോയി കൊന്ന മറ്റേ മൈദ്വാജി, ആ കിളിയമണ്ണിൽ മൈദ്വാജി രാമസിംഹനായിട്ട് പോയി കൊന്ന കഥ, ആ രാമസിംഹന്റെ ഗതി ആവട്ടോ എന്നാണ് എൻ്റെ ആദ്യത്തെ യുക്തിവാദത്തോടുള്ള പ്രതികരണം. എന്നിട്ടും 60 ഞാൻ മലപ്പുറത്ത് ജീവിച്ചു എന്നുള്ളത് എനിക്ക് തന്നെ അത്ഭുതമാണ്. ഇപ്പൊ വന്ന ഭീഷണി ഞാൻ കാര്യമാക്കുന്നില്ല, കാരണം നമുക്ക് പറയാനുള്ളതൊക്കെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞതൊക്കെ അവിടെ ഹയാത്തിലുണ്ട് താനും. അതുകൊണ്ട് ഇനിയിപ്പോ ഒരു കൊല്ലാണെ കൊന്നോട്ടെ, നമുക്ക് സുഖമായിട്ടൊരു മതേതര മരണം മരിക്കാം എന്നുള്ളതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോ കുടുംബം മറ്റു കാര്യം, ഞാൻ കുടുംബം മറ്റ് എൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും യുക്തിപരമായ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കിയ ആളാണ്. മാതൃകയാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നാട്ടുകാരും നിങ്ങളും ഒക്കെയാണ്. എൻ്റെ വിശ്വാസം അത് ഞാൻ എൻ്റെ ആദർശത്തിനും മനസാക്ഷിക്കും അനുസരിച്ച് ഞാൻ ജീവിച്ചത് ഏറെക്കുറെ. ഇന്നലെ ഞാൻ എൻ്റെ ഭാര്യയുടെ ഇതുമായി ബന്ധപ്പെട്ട് യാത്രയപ്പായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ പുട്ട പോസ്റ്റുകൾ വായിച്ചാൽ മനസ്സിലാവും. അതിലൊരു അനുഭവം ഞാൻ പറയുന്നതാണ്. ആ യാത്രയപ്പ് യോഗത്തിൽ ഞാനും പോയിരുന്നു, PTA പഞ്ചായത്ത് പ്രസിഡന്റും ഇവരൊക്കെ കൂടെ നടത്തുന്നു. ഇപ്പം എൻ്റെ ഭാര്യ 10 ഒരു സ്കൂളിൽ ചെമ്മകട് UP സ്കൂളിൽ HM ആയിട്ട് വർക്ക് ചെയ്യാം. എൻ്റെ ഭാര്യ അവിടെ SM ആയിട്ട് ചാർജ് എടുത്തു. അന്ന് ഈ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും PTA പ്രസിഡന്റും ആയ ആൾ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്, അയാൾ പറയാണ് ഈ ടീച്ചർ സ്കൂളിൽ ഹെഡ്ടീച്ചറായിട്ട് വന്നു എന്ന് വിവരം അറിഞ്ഞപ്പോൾ അങ്ങാടിയിൽ എല്ലാവരും ഇങ്ങനെ അടക്കം പറയാണ്, ചെവിയിൽ ഇങ്ങനെ അടക്കം പറയുന്നുണ്ട്, ഒരു നിരീശ്വരവാദി സ്കൂളിൽ വന്നിക്കണം പോലോ, അത് പോരാത്തിന് മാർക്സിസ്റ്റ് ചേർത്തിയാണ് പോലോ, പിന്നെ ഭയങ്കര ഒരു ഭീകര ജന്തു വന്നു എന്നുള്ള രീതിയിലാണ് അന്ന് നാട്ടുകാർ ചെവിയിൽ അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. അതേ നാട്ടുകാർ ഇന്ന് ഈ ടീച്ചർ ഡെപ്യൂട്ടേഷൻ വാങ്ങി ഇവിടെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 18 പയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഈ സ്കൂളിൻ്റെയും നാടിൻ്റെയോ ചരിത്രത്തിൽ ഇത്രയും അർപ്പണബോധത്തോടെ ആത്മാർത്ഥതയോടെ ഒരു സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ഹെഡ് മാസ്റ്ററോ ഹെഡ് മിസ്ട്രസ്സോ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ഈ പഞ്ചായത്ത്. ആ ലീഗുകാരനാണ് കേട്ടോ, മാർക്സിസ്റ്റുകാരല്ല, മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും PTA പ്രസിഡന്റും ആയിട്ടുള്ള ആളും തുടർന്ന് സംസാരിച്ച പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും ഇതേ അഭിപ്രായം പറഞ്ഞു. വീട് നിറയപ്പെന്ന ഉപഹാരങ്ങളാണ് അവിടുന്ന് അവരെല്ലാവരും ഓരോ വിഭാഗ ആൾക്കാരും കൊടുത്തിട്ടുള്ള ഉപകാരങ്ങളായിട്ട് ടീച്ചറും ഞാനും ഒക്കെ ഇന്നലെ കരഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. അതുകൊണ്ടാണ് മലപ്പുറത്ത് നമ്മൾ നെഞ്ചും പിരിച്ച് ജബ്ബറ ജീവിച്ചത്. അതല്ലാതെ, അതായത് നമ്മൾ ഒരു സമൂഹത്തിൽ ഈ ഈശ്വര വിശ്വാസവും മതവിശ്വാസവും ഒഴികെയുള്ള കുടുംബപരവും സാമൂഹികവും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സമൂഹത്തിന് അംഗീകരിക്കാവുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ഇടപെടുകയും ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈശ്വരവിശ്വാസമോ അവിശ്വാസമോ മതമോ സമൂഹം വലിയൊരു പ്രശ്നമായിട്ട് എടുക്കില്ല എന്നുള്ളതാണ് നേരിട്ട് ബന്ധമുള്ള എല്ലാ മേഖലയിലും എനിക്കുള്ള അനുഭവം. ഈ വധഭീഷണിയൊക്കെ വരുന്ന വെച്ചാൽ നമ്മൾ ആരാണെന്ന് അറിയാത്ത ആളുകളാണ്. ഒന്ന് നമ്മൾ എഴുതിയതും പ്രസംഗിച്ചതും മാത്രം കേട്ടാൽ അവർക്ക് കൊല്ലണം തോന്നുകയും ചെയ്യും, അതിനോലെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് പക്ഷേ ജീവിതത്തിൽ നമ്മളെ നേരിട്ട് ഇടപഴകുന്ന ഒരാൾക്കും നമ്മളോട് ഒരു ശത്രുതയില്ല.
എൻ്റെ ഊരുവിലക്ക് എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. എൻ്റെ വാപ്പ മരിച്ചിട്ട് ഞാൻ പള്ളിയിൽ പോയി. പള്ളിയിൽ പോയി എല്ലാവരും മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പയ്യൻ്റെ ഉള്ളിൽ പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നെഞ്ചിങ്ങനെ പടക്കുന്നുണ്ട് കേട്ടോ. അത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കബറ് കുഴിക്കുന്നിടത്ത് അവിടെ പോയി നിന്നു. ഞാൻ ഒറ്റയ്ക്ക്, വേറെ ആരും എൻ്റെ കൂടെ നിൽക്കാനില്ല. എല്ലാവരും മയ്യത്ത് നിസ്കരിക്കാൻ കയറി. എല്ലാവരും കണ്ണും നിസ്കരിച്ചപ്പോൾ അള്ളാഹാൻ്റെ നേർക്കൊന്നല്ല എൻ്റെ നിൽക്കുക, ഞാൻ എവിടെ നിൽക്കണമെന്നില്ല. കാരണം ഇവർ കാത്തു നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇബാപ്പ മരിച്ചാൽ എന്തായാലും ഓൻ പള്ളിയിൽ കയറും, മയ്യത്ത് നിസ്കരിച്ചു, അപ്പോൾ അവനെ ഒന്ന് പിടിക്കാന്നുള്ള രീതിയിലാണ് കാത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ കയറിയില്ല. കയറാതെ കബറിൻ്റെ അടുത്ത് പോയി നിൽക്കുകയും സംസ്കാരം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. പിറ്റേ ദിവസം പള്ളി കമ്മിറ്റി യോഗം ചേർന്നു. യോഗം ചേർന്നിട്ട് എനിക്ക് ഊരുവിലക്ക് പ്രഖ്യാപിച്ചു. തീരുമാനം അറിയിക്കാൻ പള്ളിയിൽ നിന്ന് രണ്ട് പ്രതിനിധികളെ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ആയിരുന്നു. എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, നിങ്ങൾ ഈ വീട്ടിൽ ഓൻ്റെ കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ മരിച്ചാൽ ഞങ്ങൾ പള്ളിക്ക് കൊണ്ടുപോകില്ലട്ടോ, നിങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ, എൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ താമസം മാറിക്കോളി എന്ന് പറഞ്ഞു. അപ്പം ഉമ്മ അവരോട് പറഞ്ഞു, നബീൻ്റെ ഭാര്യമാരും നബീൻ്റെ കുടുംബക്കാരും ഒന്നും മരിച്ചിട്ട് പള്ളിയിലെല്ലാം മക്കളെ കൊണ്ടുപോയത് പോലെ പെരേൻ്റെ മുറ്റത്താണ്. ഇവിടെ എനിക്ക് 10-50 സെൻറ്റ്, ഇവിടെ എൻ്റെ മക്കൾക്ക് 50 സെൻറ്റ് സ്ഥലമുണ്ട്, അതിലെവിടെങ്കിലും ഒരു കുജുത്തി പോലും കുഴിച്ചിട്ടുള്ളൂ, നിങ്ങൾ പോയിക്കോളി അക്കളയാറ്. എൻ്റെ ഉമ്മ അങ്ങനെയാണ് അവർ പോയത്. എൻ്റെ ഉമ്മ 5 നേരം നിസ്കരിക്കണ ഉമ്മയാണ്. പക്ഷേ എൻ്റെ ഉമ്മക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഊരുവിലക്ക് എനിക്ക് പീഡിയെന്നൊന്നും സാധനം കൊടുക്കരുത് എന്നുള്ള വിലക്കായിരുന്നു രണ്ടാമത്. അത് പറയാൻ വേണ്ടി എല്ലാ പീഡിയയിലും ഇവർ കയറി ഇറങ്ങി പള്ളിക്കാർ. അങ്ങനെ ഞാൻ സ്ഥിരമായി പറ്റ് വാങ്ങുന്ന സാധനങ്ങൾ വാങ്ങുന്ന അൽബിയാക്കാരൻ്റെ പീഡിയ ഉണ്ടായിരുന്നു. അൽബിയാക്കാരൻ്റെ പീഡിയയിൽ ചെന്നിട്ട് ഇവർ പറഞ്ഞ്, ജബ്ബാർ മാസ്റ്റർ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് സാധനങ്ങൾ കൊടുക്കരുതെന്ന്. അപ്പോൾ അൽബിയാക്ക എന്താ പറഞ്ഞാറ്, മക്കളെ ഈ പീഡിയിൽ നിന്ന് പറ്റ് വാങ്ങണ കൂട്ടത്തിൽ ആ ശമ്പളം കിട്ടണ അന്ന് കൃത്യമായിട്ട് പൈസ പറ്റ് തീർത്ത് തരുന്ന ഒരേ ഒരു മനുഷ്യൻ ജബ്ബാർ മാസ്റ്ററേ ഉള്ളൂ, അയാൾക്ക് സാധനം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എനിക്കത് സമ്മതമല്ല. ഇത് ഞാൻ ഇടപാട് നടത്തിയിരുന്ന എല്ലാ പീഡിയെന്നും ഇതേ മറുപടി അവർക്ക് കിട്ടി. ഇറച്ചി പീഡിയെന്നും പാൽ പീഡിയും എല്ലാ പീഡിയിലും ചെന്നപ്പോൾ എന്താ, ജബ്ബാർ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഏത് കടം വാങ്ങിയാൽ ആ ശമ്പളം കിട്ടണ ഒന്നാം തീയതി അതേ കൃത്യം പൈസ നിങ്ങൾ ഈ പറയുന്ന ഈ വന്ന കൂട്ടത്തിൽ ഉണ്ട് ഇയാൾക്ക് പൈസ കൊടുക്കാനുള്ള. അതെന്ന് അതും മുമ്പ് പറഞ്ഞു, ഈ പള്ളി കമ്മിറ്റി കൊണ്ട് സദാചാരം പറഞ്ഞു വന്ന നിങ്ങൾ എത്ര പൈസ എനിക്ക് കയറാണ്ട് വെച്ചു. ജബ്ബാർ മാഷം ഇന്നുവരെ ഒരു പൈസ ആർക്കും കടാക്കിയിട്ടില്ല. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞു കേട്ടു. അങ്ങനെ ഊരുവിലക്ക് പൊളിഞ്ഞാണ് പാളിസ പോയി. ഇതാണ് എൻ്റെ നാട്ടിലുള്ള അപ്പോൾ സത്യസന്ധമായി ജീവിക്കുകയും മനുഷ്യർക്ക് ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലക്ക്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, ഒരു മനുഷ്യൻ എന്ന നിലക്ക്, ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള നിലക്ക് എൻ്റെ കുടുംബത്തോട് ചെയ്യേണ്ട എല്ലാ ബാധ്യതകളും, മതപരമല്ലാത്ത എല്ലാ ബാധ്യതകളും മറ്റു ആളുകൾ ചെയ്യുന്നതിനേക്കാൾ നന്നായി ചെയ്തുകൊണ്ട് എൻ്റെ കുടുംബക്കാരിൽ ആരും എന്നോട് ഒരു വെറുപ്പില്ല. എല്ലാ കുടുംബക്കാരും എൻ്റെ മക്കളുടെ വിവാഹങ്ങളായി പങ്കെടുത്തവർക്കറിയാം, 3200 പേരാണ് എൻ്റെ മക്കളുടെ കല്യാണത്തിന് വന്ന് ബിരിയാണി കഴിച്ചു പോയത്. എന്നിട്ട് രണ്ടാമട്ടും മൂന്നാമട്ടും ചോറ് വെക്കേണ്ടി വന്നു. കാരണം ആ വന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ കുടുംബത്തിൽ ഞാൻ ക്ഷണിച്ച മുഴുവൻ ആളുകൾ ഒരാൾ വിളിച്ചു കൊടുത്തു എല്ലാവരും കൂടെ വന്നത്. കാരണം ഇവിടെ എന്താ നടക്കണമെന്ന് അറിയാനുള്ള കൗതുകം ഉണ്ടായിരുന്നു. കാരണം അന്ന് അത് കാരണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ പാടെ കൂടിയിട്ടുള്ള ഒരു കല്യാണമാണല്ലോ ഇത്. ഇവരെങ്ങനെ മക്കളെ കല്യാണം നടത്തുമെന്ന് അറിയാനും വല്ല കൗതുകത്തോടെ കാത്തിരിക്കുന്നു. എല്ലാവരും വന്നു, എല്ലാവരും സഹകരിച്ച മാത്രമല്ല കല്യാണത്തിൻ്റെ തലേ ദിവസമൊക്കെ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളും വന്നിട്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണമെന്ന് ഇങ്ങോട്ട് ചോദിക്കാം. നമുക്ക് സാമ്പത്തികമൊന്നും വേണ്ടിയെന്നില്ല. കാരണം നമുക്ക് നമ്മളെ മക്കൾക്ക് പണ്ടവും ഇപ്പോൾ പൈസയും അല്ല സ്ത്രീധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് കല്യാണത്തിനുള്ള ചിലവ് മാത്രം. അതാണെങ്കിൽ നമ്മൾ മൂന്ന് വീട്ടുകാരും കൂടെ ഒന്നിച്ചെടുത്തതായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. സഹായം അഭ്യർത്ഥിച്ച് ഇങ്ങോട്ട് വരിക. അപ്പോൾ കുടുംബത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന്, തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ നിന്ന്, ഇവിടുന്ന് എവിടുന്നു എനിക്ക്, ഞാനൊരു ഈ നിരീശ്വരവാദി ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് ഇന്നുവരെ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല.